നടൻ ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന്റെ റിപ്പോർട്ടും അനുബന്ധ കുറ്റപത്രവും വിചാരണ കോടതിയിൽ നിയമപരമായ പരിശോധനകൾ പൂർത്തിയാക്കി ഫയലിൽ സ്വീകരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം സെഷൻസ് കോടതി വഴിയാണ് വിചാരണ കോടതിയിലെത്തിയത്. കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ചാൽ ഉടൻ കേസിലെ വിചാരണ നടപടികൾ പുനരാരംഭിക്കും. നേരത്തെ കേസിന്റെ വിചാരണ ഉടൻ പുനരാരംഭിക്കുമെന്ന് താമസിപ്പിക്കാൻ സാധിക്കില്ലെന്നും ഹൈക്കോടതി അറിയിച്ചിരുന്നു. അതേസമയം മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം തുടരാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ദിലീപ് 1% കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് ഈ കേസിൽ കൃത്യമായി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അഡ്വക്കേറ്റ് ടി ബി മിനി. ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. അഡ്വക്കേറ്റ് മിനിയുടെ വാക്കുകൾ ഇങ്ങനെ: ദിലീപ് ഈ കേസിൽ 1% തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും, അതുറപ്പാണ്. അതിജീവിതയുടെ കേസിൽ താൻ ഇടപെട്ടതിനു ശേഷം പൂർണ്ണമായ വിജയം കണ്ടെത്തിയില്ലെങ്കിലും ഞങ്ങൾ ഇടപെട്ട കാര്യം ഞങ്ങൾക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇടപെട്ടത് 3 കാര്യങ്ങളാണ്. 1, കേസിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുക. 2, കോടതിയിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്, ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണ് കണ്ടത്, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് അല്ലെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. അതിന്റെ അന്വേഷണം ഇനിയും നടന്നിട്ടില്ല. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കുക എന്നത് 3 കാര്യം. ഇത്തരം 3 കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നു. ആ നിലയിൽ അതൊരു വിജയകരമായിട്ടുള്ള കാര്യമാണ് എന്നും അവർ പറഞ്ഞു. മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ നിരാശയിലായിരുന്നു. ഈ കേസിൽ ഒരിക്കലും നമുക്ക് നീതി കിട്ടില്ല എന്ന് പറയുന്ന ഒരു നിരാശ, ആ നിരാശയിൽ നിന്ന് മാറി ഇതിൽ നമ്മൾ മെമ്മറി കാർഡ്, അതായത് ഹാഷ് വാല്യൂ മാറിയ മെമ്മറി കാർഡായിരുന്നു കോടതിയിൽ മാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത കേസിൽ നിസ്സംശയം 8 പ്രതിയും എന്തിന് 1 പ്രതി വരെ കേസിൽ നിന്ന് ഊരിപ്പോകുമായിരുന്നു എന്നും ടി ബി മിനി കൂട്ടിച്ചേർത്തു. ആ ഒരു സാഹചര്യത്തിൽ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഈ ഒരു കേസിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾക്ക് കഴിഞ്ഞുവെന്നും ടി ബി മിനി പറയുന്നു. അതിന് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ വിഷയത്തിലേക്ക് ഇളകി മറിയുന്നതിലേക്ക് ഹൈക്കോടതിയിലെ വക്കീലന്മാരെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന മുഴുവൻ ഘടകങ്ങളെയും ശരിയായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ പേരിൽ, എന്തിന് ഈ കേസിൽ അന്വേഷണം നടത്തിയ സന്ധ്യ ഐ പി എസിന്റെ പേരിലടക്കം അവരുടെ പേര് വെച്ചുകൊണ്ട്, അവരുടെ ഫോൺ നമ്പർ വെച്ചുകൊണ്ട് 2017 ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് 8 പ്രതിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി 8 പ്രതിയുടെ സഹോദരന്റെ ഫോണിലേക്ക് ഷോൺ ജോർജ് എന്ന ആളുടെ പേരിൽ നിന്ന് വന്നു. അതിൽ നമ്മൾ കേസ് കൊടുത്തു, അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അഡ്വക്കേറ്റ് ടി ബി മിനി പറയുന്നു. ഇത്തരം ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് സാക്ഷികളെ സ്വാധീനിക്കുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ പ്രതിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അതിജീവിതയോടൊപ്പം നിന്ന് സംസാരിക്കുന്നവർക്കെതിരെ മറ്റു തരത്തിലുള്ള ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുന്ന ക്രിമിനൽ കോൺപ്രസികളെ ഈ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ടി ബി മിനി പറയുന്നു. അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള നീക്കങ്ങളെക്കുറിച്ചും മിനി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണെന്നും അതിൽ ചില കാര്യങ്ങൾ ഇനിയും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഇനിയും അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുമെന്ന രീതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനിയും കോടതിയിൽ ഉണ്ടാകാൻ പോകുന്നത് ട്രയലാണ്. ഈ ട്രയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷനാണ് വിക്ടിമിന് വേണ്ടി കേസ് നടത്തുന്നത്. അതിൽ വിക്ടിമിനെ സംബന്ധിച്ച സ്വീകാര്യനായ ഒരു വക്കീലിനെയാണ് സർക്കാർ ഏർപ്പാടാക്കിയിരിക്കുന്നത്. വിക്ടിമും പ്രോസിക്യൂഷനും പ്രതിയും തമ്മിലുള്ള കേസാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിജീവിതയ്ക്ക് വേണ്ടി ഇനി കേസ് നടത്താൻ പോകുന്നത് അഡ്വക്കേറ്റ് അജകുമാറാണെന്നും ടി ബി മിനി പറയുന്നു. ഇനിയുള്ള ദിവസങ്ങൾ അതിജീവിതയ്ക്കും ദിലീപിനും നിർണായകമാണ്. എന്താണ് കേസിൽ നടക്കുന്നതെന്ന് കാത്തിരുന്നതിനെ കാണണം. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.